എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 32-ാമത്തെ ദശകം നമ്മൾ ആരംഭിക്കുകയാണ്. മത്സ്യാവതാരം എന്നാണ് ഈ ദശകത്തിൻ്റെ പേര് തന്നെ. മേൽപ്പത്തൂർ അതാണ് ഇട്ടിരിക്കുന്നത്. അതിലെ കഥ അത് തന്നെയാണ്. ഭഗവാൻ മത്സ്യസ്വരൂപം ധരിച്ചിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഈ മത്സ്യത്തിൻ്റെ സ്വരൂപം ധരിച്ചത് എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നുണ്ട്. അവതാര പ്രയോജനം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദശകത്തിലൊന്നാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ഇവിടെ ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര എന്നിങ്ങനെ രണ്ട് വൃത്തങ്ങൾ ചേർന്നിട്ടുള്ളതായ ഉപജാതി എന്നുള്ള ഒരു വൃത്തമാണ് ഈ ദശകത്തിൽ വരുന്നത്. അതായത് ഇന്ദ്രവജ്ര എന്ന പേരുള്ള ഒരു വൃത്തം, ഉപേന്ദ്രവജ്ര എന്ന പേരുള്ള മറ്റൊരു വൃത്തം. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ ചേർന്നിട്ടുള്ള മിശ്രമായിട്ടുള്ള ഒരു വൃത്തമാണ് ഉപജാതി. അപ്പോൾ ചെറിയ വൃത്തം തന്നെയാണ് അതും. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് രണ്ട് ശ്ലോകങ്ങൾ വീതം നോക്കി പോകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപ്പേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സ കില മത്സ്യരൂപം. പണ്ട് അതാണങ്ങനെയാണ് തുടങ്ങുന്നത്. പുരാ ഹയഗ്രീവമഹാസുരേണ, ഹയഗ്രീവൻ എന്നു പേരുള്ള ഒരു വലിയ അസുരനാൽ, മഹാ അസുരനാൽ, ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപ്പേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്. ഷഷ്ഠ അന്തരം എന്ന് പറഞ്ഞാൽ ആറാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ വന്നതായിട്ടുള്ളതായ പ്രളയത്തിൽ, അതാണ് ഷഷ്ഠ അന്തരാന്ത ഉദ്യത് അകാണ്ഡകൽപ്പേ, ആ സമയത്ത് വന്നു ചേർന്നതായിട്ടുള്ള പ്രളയം. അപ്പോൾ ഓരോ മന്വന്തരങ്ങൾ ഒരു ബ്രഹ്മാവിൻ്റെ ദിവസമാണ് ഒരു കൽപ്പം. അതായത് ഇന്നത്തെ കണക്കിൽ 4.32 ബില്യൺ ഇയേഴ്സ്, അതാണ് അത്രയും കൊല്ലങ്ങളാണ് ഒരു ബ്രഹ്മാവിൻ്റെ പകൽ. ഇനി അത്രയും തന്നെ രാത്രിയുണ്ട്. ഈ പകലിൽ തന്നെ അതിനെ 1000 മഹായുഗങ്ങൾ എന്നാണ് വിളിക്കുക. അതിൽ ആ 1000 മഹായുഗങ്ങളിൽ 71 യുഗങ്ങളും വരും. യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങൾ, സത്യയുഗം അഥവാ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളും 71 തവണ അതിൽ ആവർത്തിച്ചു വരും. 71 യുഗങ്ങൾ അതിൽ ആവർത്തിച്ചു വരുന്നതാണ്. അതിനെയാണ് ഒരു മന്വന്തരം എന്ന് പറയുക. അപ്പോൾ ആ ഒരു മന്വന്തരത്തിൻ്റെ ആറാമത്തെ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയത്ത് ആറാമത്തെ മന്വന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ മന്വന്തരത്തിൻ്റെ പേരാണ് ചാക്ഷുഷ മന്വന്തരം എന്ന്, ആ മന്വന്തരത്തിൻ്റെ അവസാനം. അപ്പോൾ ഇതുപോലെ ഓരോ യുഗം കഴിയുമ്പോഴും, 4 യുഗം കഴിയുമ്പോഴും, മന്വന്തരങ്ങൾ തീരുമ്പോഴും, ബ്രഹ്മാവിൻ്റെ ഒരു പകൽ തീരുമ്പോഴും ഒക്കെ പ്രളയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആറാമത്തെ മന്വന്തരമായിട്ടുള്ള ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അവസാനം വന്നപ്പോൾ അപ്പോൾ അവിടെ ഒരു പ്രളയം വരികയാണ്. അതിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ഈ പ്രളയങ്ങളെ പറ്റിയിട്ടൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നൈമിത്തിക പ്രളയങ്ങൾ, മഹാപ്രളയങ്ങളുണ്ട്. ഇതൊക്കെ നൈമിത്തിക പ്രളയം. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോഴാണ് മഹാപ്രളയം സംഭവിക്കുന്നത്, ഒരു കൽപ്പം കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു മന്വന്തരം തീർന്നപ്പോൾ ഒരു പ്രളയം വന്നു. ആ സമയത്ത് നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്, ആ സമയത്ത്, അപ്പോൾ ആ പ്രളയം വരുന്ന സമയത്ത് സൃഷ്ടിയില്ല, സൃഷ്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്ഥിതി ഉണ്ടാവില്ല, അപ്പോൾ സംഹാരം ഉണ്ടാവില്ല, അപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് ബ്രഹ്മാവ് ഒന്ന് പതുക്കെ മയങ്ങിപ്പോയി. അതാണ് പറയണത് നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്, ഉറങ്ങാൻ തുടങ്ങിയതായ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന്. വേദേഷു ഹൃദയേഷു, വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ, വേദങ്ങൾ അപഹരിച്ചതാരാണ്? അതാണ് ആ മഹാ അസുരനായിട്ടുള്ള ഹയഗ്രീവൻ വന്ന് ബ്രഹ്മാവിൻ്റെ മുഖകമലങ്ങളിൽ നിന്നും ഋഗാദി വേദങ്ങൾ, ഋക്ക്, യജുസ് സാമൻ, അഥർവൻ എന്നീ 4 വേദങ്ങളെയും മോഷ്ടിച്ചു കൊണ്ടുപോയി. അതാണ് വേദേഷു ഹൃദയേഷു സത്സു, വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ ത്വം ഭഗവാനെ, അങ്ങ് മഹാവിഷ്ണു, മേൽപ്പത്തൂർ വിളിക്കുകയാണ് ഗുരുവായൂരപ്പ, അങ്ങ് എന്ത് ചെയ്തു? മത്സ്യരൂപം അധിത്സ കില, നിന്തിരുവടി മത്സ്യത്തിൻ്റെ മീനാകൃതിയായിട്ട്, മീനിൻ്റെ ആകൃതി സ്വീകരിച്ചുകൊണ്ട് അങ്ങ് അവതരിച്ചുവല്ലോ. അപ്പൊ
അപ്പോൾ വേദങ്ങളെ തിരിച്ചെടുത്ത് കൊണ്ടുവരണതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യാവതാരം ധരിച്ചത് എന്നർത്ഥം. ഇനി ആ സമയത്ത് ഇത് ഭാഗവതത്തിൽ 8-ാമത്തെ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിലെ കഥയാണിത്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ മീനരൂപത്തിൽ ധരിച്ചു എന്ന് പറയുമ്പോൾ, മീനരൂപത്തിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ അവതാരമുണ്ടായത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വേദങ്ങൾ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് പോയി, വേദങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മത്സ്യാവതാരം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് ഭഗവാൻ അവതരിച്ചത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. സത്യവ്രതസ്യ ദ്രമളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യതാ കശ്ചന ബാലമീന നദീജലേ തർപ്പയത. നദീജലത്തിൽ തർപ്പണം ചെയ്യുകയായിരുന്ന, തർപ്പണം എന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് ചെയ്യണതായിട്ടുള്ള തൃപ്തിപ്പെടുത്തൽ, ദേവന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിനെയാണ് തർപ്പണം ചെയ്യുക എന്ന് പറയുക. അങ്ങനെ സന്ധ്യാസമയത്ത് തർപ്പണം ചെയ്യായിരുന്നു ആര്? ദ്രമിളാധിഭർത്താവായിട്ടുള്ള സത്യവ്രതൻ. അധികോ ഭർത്ത അധിഭർത്ത, ചക്രവർത്തി തന്നെയായിരുന്നു. ദ്രാവിഡ ദേശത്തിൻ്റെ മുഴുവനും ചക്രവർത്തിയായിരുന്ന സത്യവ്രതൻ എന്നു പേരുള്ള രാജാവ്, അദ്ദേഹം സന്ധ്യാസമയത്ത് തർപ്പണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരെ കണ്ടു? അതാണ് തദാനീം കരാഞ്ജലൗ. തദാനീം കരാഞ്ജലൗ എന്ന് പറഞ്ഞാൽ കയ്യിങ്ങനെ കുമ്പിളാക്കി പിടിച്ചിട്ട് വെള്ളത്തിൽ കൈമുക്കി വെള്ളമെടുത്തിട്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ ഗായത്രിയൊക്കെ ജപിച്ചിട്ട് തർപ്പണം ചെയ്യുക. അങ്ങനെ കയ്യ് വെള്ളത്തിൽ മുക്കി കൈ പൊക്കിയപ്പോൾ ഒരു അഞ്ജലി രൂപത്തിൽ, അഞ്ജലി എന്ന് വെച്ചാൽ കൂപ്പ് കൈ, അതിങ്ങനെ വിടർത്തിയിട്ടാണ് വെള്ളം അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വിടർത്തിയിട്ട് രണ്ട് കയ്യിലും നിറയെ വെള്ളം എടുത്തിട്ടാണ് മന്ത്രം ചൊല്ലിയിട്ട് അത് തർപ്പണം ചെയ്യുക. അങ്ങനെ മന്ത്രം ചൊല്ലിയിട്ട് വെള്ളമെടുത്തിട്ട് മന്ത്രം ചൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ സത്യവ്രതൻ്റെ കയ്യിൽ ഒരു മത്സ്യത്തിനെ കണ്ടു. അതാണ് തദാനീം സഞ്ജ്വലിതാകൃതി കശ്ചന ബാലമീന അദൃശ്യതാ. ആ കയ്യിൻ്റെ ഉള്ളിൽ, അഞ്ജലിക്കുള്ളിൽ നിറയെ വെള്ളവും പിടിച്ച് കയ്യിങ്ങനെ കൂപ്പി പിടിച്ചിരിക്കുന്ന ആ കയ്യിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ ഒരു കുഞ്ഞു മീനിനെ, അതാണ് കശ്ചന ബാലമീനഹ, ഒരു മീൻകുട്ടിയെ, മീൻ കുഞ്ഞു മീനിനെ സത്യവ്രതൻ തന്നെ കണ്ടുവല്ലോ. അപ്പോൾ സാധാരണ മീനാണോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, സാധാരണ മത്സ്യമല്ല അത്, സഞ്ജ്വലിതാകൃതി, അത് നല്ലവണ്ണം തിളങ്ങുന്ന ആകൃതിയോടുകൂടിയ ഒരു മത്സ്യമായിരുന്നു. സാധാരണ മത്സ്യമല്ല, കുറച്ചെന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് സത്യവ്രതന് മനസ്സിലാവുകയും ചെയ്തു. അതിനുശേഷമാണ് സത്യവ്രതൻ അതിനെ കൊണ്ടുപോണത്. അപ്പോൾ തർപ്പണം ചെയ്യുന്ന സമയത്ത് കയ്യിൽ വെള്ളമെടുത്തപ്പോൾ സത്യവ്രതൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ ഭഗവാൻ മത്സ്യരൂപമായിട്ട് അവതരിച്ചു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങളൊന്നുകൂടി ചൊല്ലി നോക്കാം. ചെറിയ ശ്ലോകങ്ങളാണ്, കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞു പോണുള്ളൂ. പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപ്പേ നിദ്രുന്മുഖ ബ്രഹ്മമുഖധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യതാ കശ്ചന ബാലമീന. ഇവിടെ ആ 2-ാമത്തെ ശ്ലോകത്തിൽ എവിടെ നിന്നിട്ടാണ് നദീജലേ തർപ്പയതഹ എന്നാണ് പറഞ്ഞത്? നദീജലത്തിൽ ഇറങ്ങി നിന്ന് തർപ്പണം ചെയ്യണം, മുട്ടിൻ്റെ മുകളിൽ അത്രയ്ക്കും വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് വേണം തർപ്പണം ചെയ്യാൻ എന്നൊക്കെയാണ് വിധി. അങ്ങനെ ഏത് നദിയിലാണ് ഇറങ്ങി നിന്നത് എന്നുള്ളത് വനമാലയിൽ പറയുന്നുണ്ട്. ഏകദാ കൃതമാലായാം കുറുവതോ ജലതർപ്പണം തസ്യ അഞ്ജല്യുതകേ കാചിച്ഛപര്യേകാഭ്യപദ്യത. നല്ല കടുപ്പത്തിലുള്ള കുറച്ച് അക്ഷരങ്ങളാണ് പറയണത്. കൃതമാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയുണ്ട്, ദ്രാവിഡ ദേശത്തുള്ളൊരു നദിയാണ്. ആ നദിയിൽ ഇറങ്ങി നിന്നിട്ടാണ് സത്യവ്രതൻ തർപ്പണം ചെയ്തത്. അവിടെ വച്ചിട്ട് അഞ്ജല്യുതകേ, അഞ്ജലിയിൽ എടുത്തതായിട്ടുള്ള വെള്ളത്തിൽ കാചിത ശബരി,
ശബരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള മീനാണ്. അങ്ങനെ വള്ളത്തിൽ ഓടി ഓടി നടക്കണ മീനിനെയാണ്, മത്സ്യത്തിനെയാണ് ശബരി എന്ന് പറയുക. ഇവിടെ ശബരോദ്വർത്തന പ്രേക്ഷിതാനി എന്ന് മേഘസന്ദേശത്തിൽ പറയും. അങ്ങനെ മേഘം നോക്കുമ്പോൾ ഒരു നദിയുടെ കണ്ണുകളായിട്ട് ശബരങ്ങളെ കാണാം. അപ്പോൾ അടിത്തട്ടിലേക്കൊന്നും പോവാതെ മുകളിലൊക്കെ തന്നെ തത്തിക്കളിച്ച് നടക്കണ മത്സ്യങ്ങളെയാണ് ശബരി എന്ന് പറയുക. വേറൊരു പ്രത്യേകത ഇവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ, സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാചിത് ശബരി, അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ല. സാധാരണ ഭഗവാന്റെ സ്വരൂപങ്ങൾ ഏത് അവതാരം എടുക്കുമ്പോഴും പുല്ലിംഗത്തിലാണ് പറയുക. പക്ഷെ ആദ്യം ഭഗവാൻ ശബരി രൂപത്തിലാണ്. കാചിത് പുല്ലിംഗത്തിലാണെങ്കിൽ അത് കശ്ചിത് ശബരഹ എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ ഇവിടെ ശബരി എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വർണ്ണിക്കുമ്പോൾ, തത ആദായ സാരാജ്ഞാക്ഷിപ്ത രാജൻ സരോവരേ തദാവൃത്യാത്മനാ സോയം മഹാമീനോന്നവർദ്ധത എന്ന് തുടങ്ങുമ്പോൾ, അങ്ങനെ കൊണ്ടുപോയി ആ മത്സ്യത്തിനെ ഒരു സരോവരത്തിൽ കൊണ്ടിട്ടു, അപ്പോൾ അത് വലുതാവാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ മഹാമീനഹ അവിടെ പുല്ലിംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഭാഗവതത്തിൽ ആദ്യം മത്സ്യാവതാരം എടുത്തു എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗത്തിൽ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കണില്ല. നമ്മളത് സ്ത്രീലിംഗത്തിലാണ് പറയണത് എന്നുള്ളത് വനമാല സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ചില വാക്കുകൾ, പാഠഭേദങ്ങൾ പലതിലും കാണാനുണ്ട്. ഇവിടെ സഞ്ജ്വലിതം എന്നും സജ്വലിതം എന്നും കാണാനുണ്ട്. വനമാലയിലും അതുപോലെ തന്നെ ഭക്തപ്രിയയിലും സഞ്ജ്വലിതം എന്നാണ് പറയുന്നത്. സഞ്ജ്വലിതം വെച്ചാൽ സമ്യക് ജ്വലിതം, നല്ലവണ്ണം തിളങ്ങണ എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടു ദിക്കിലും ഏതാണ്ട് ആ അർത്ഥമൊക്കെ തന്നെയാണ് വരിക. പക്ഷേ അതിൻ്റെ വിഗ്രഹിക്കുമ്പോൾ രണ്ട് രൂപത്തിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ജ്വലിതേന വർത്തതേ ഇതി, ജ്വലിതേന സഹ വർത്തതേ ഇതി സജ്വലിത, സജ്വലിത ആകൃതി യസ്യ സഹ സജ്വലിതാകൃതി. അപ്പോൾ ജ്വലിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ, ജ്വലിക്കുന്ന ആകൃതിയോട് കൂടിയത് എന്നുള്ള അർത്ഥത്തിലാണ് എന്താണ് കൃഷ്ണപ്രിയയിലും അതുപോലെ തന്നെ ഭക്തപ്രിയയിലും പറയണത്. സജ്വലിത എന്നാണ് പറയണത്. മറ്റു രണ്ട് ദിക്കിലും സംജ്വലിത, സമ്യക് ജ്വലിക്കുന്നത്, മറ്റത് എന്താണ് ജ്വലനത്തോടു കൂടിയത്, തിളക്കത്തോടു കൂടിയത് എന്ന് രണ്ട് തരത്തിൽ അവിടെ വ്യാഖ്യാനങ്ങളിൽ രണ്ട് തരത്തിൽ കാണാനുണ്ട്. അതുപോലെ പിന്നെ ഇവിടെ വരണത്, ഈ ഭഗവാൻ ഈ അവതാരം എടുത്തത് എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയും അതുപോലെ തന്നെ സത്യവ്രതനെയൊക്കെ വേദങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച്, വേദം എന്താണ് എന്ന് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിൽ വേറെ ഒരു അർത്ഥം നമുക്ക് സ്വീകരിക്കാൻ പറ്റണത് എന്താണെന്ന് വെച്ചാൽ, ഈ ആറാമത്തെ മന്വന്തരത്തിൽ ബ്രഹ്മാവ് ഒന്ന് അതിൻ്റെ അവസാനം ബ്രഹ്മാവ് ഉറങ്ങാൻ പോയപ്പോഴാണല്ലോ വേദങ്ങൾ മോഷ്ടിക്കപ്പെട്ടത്, അപ്പോഴാണ് ഭഗവാൻ അവതരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഉറങ്ങാൻ പോയാൽ അറിവ് മോഷ്ടിക്കപ്പെടും എന്നുള്ളൊരു ചെറിയ സൂചന കൂടി ഇവിടെ മേൽപ്പത്തൂര് അല്ലെങ്കിൽ ഭാഗവതകാരൻ പറയുന്നുണ്ട്. അതായത് അന്തല്ലാതെ ശ്രദ്ധയില്ലാതെ ഉറങ്ങരുത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഉറങ്ങരുത് എന്നുള്ളത് വെറും ഉറക്കമല്ല, വേദങ്ങളെ പറ്റിയിട്ടുള്ള പഠനത്തിൻ്റെ പോരായ്മ വന്ന ഒരു കാലത്ത് അതിനെ തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അറിവാണ്, വേദമെന്ന് പറയുന്നത് അറിവാണ്. അപ്പോൾ അറിവിനെ ഒന്നുകൂടിയും ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യാവതാരമെടുത്തത് എന്നും നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് കാലത്തും അറിവിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കണം. ഇനി ഇതിൽ രണ്ട് ക്രിയാരൂപങ്ങളാണ് വരുന്നത്. ആദ്യത്തേതിൽ അധിത്സഹ എന്ന്, അത് ധാരണേ ധരിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ, ലങ് പരസ്മൈപതി മധ്യമ പുരുഷൻ ഏകവചനം, അങ്ങ് ധരിച്ചുവല്ലോ എന്നാണ്. അങ്ങ് അങ്ങനെ ഒരു സ്വരൂപം ധരിച്ചുവല്ലോ, സ്വീകരിച്ചുവല്ലോ എന്നർത്ഥം, മത്സ്യരൂപം ധരിച്ചുവല്ലോ എന്ന്. രണ്ടാമത്തേതിൽ വരണ ക്രിയ എന്ന് പറഞ്ഞാൽ അദൃശ്യത എന്നുള്ളതാണ്. അത് ദൃശ് ധാതുവിൻ്റെയാണ്, അത് കർമ്മണി പ്രയോഗമാണ്. ലങ്ങില് ആത്മനേപതി ദൃശ്യത എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അത് ആ ദൃശ്യത എന്നുള്ളതാണ് ക്രിയ. അതിൻ്റെ ലങ് ആത്മനേപതിയാണ്. അപ്പോൾ ദൃശ്യത്തെ ഏകാരത്തിൽ അവസാനിക്കണു ആത്മനേപതി. അതിൻ്റെ തന്നെ കർത്തരി പ്രയോഗത്തിൽ വരുമ്പോൾ പശ്യതി എന്നാണ് വരിക. ആ ദൃശ്യത എന്നുള്ളതിൻ്റെ ലങ് ആത്മനേപതി മധ്യമ പുരുഷൻ ഏകവചനം, അങ്ങാണല്ലോ കാണപ്പെടുന്നത്. നീയ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അദൃശ്യത എന്നുള്ളതും അധിത്സഹ എന്നുള്ള പ്രയോഗമൊക്കെ വരുന്നത്. അതൊക്കെ നീയാണ് അതിലെ കർത്താവായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് കുറേ കാലത്തിൻ്റെ വലിയൊരു ഗണന വരുന്നുണ്ട്. 10 എന്ന് പറയണത് ഒരു സെക്കൻഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10^-7 എന്നാണ് ഒരു ത്രുടി. അത് ഏറ്റവും ചെറിയ കാലയളവും 10^22 10^22 എന്ന് വെച്ചാൽ 10 കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് 22 പൂജ്യം ഇടണം. അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്.
10 കഴിഞ്ഞിട്ട് മുകളിൽ 14, അതായത് 1 കഴിഞ്ഞിട്ട് 14 പൂജ്യം ഇടണത് ബ്രഹ്മാവിൻ്റെ ഒരു പകല്, 22 പൂജ്യം ഇടണത് ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ്. അപ്പോൾ ഇത്രയും കാലഗണന നമുക്കിത് മുഴുവനൊന്നും മനസ്സിലാക്കാൻ പറ്റണില്ല. എന്നാലും ബ്രഹ്മാവിൻ്റെ ഒരു പകലിനെ കൽപ്പം എന്ന് പറയാറുണ്ട്. ഓരോന്ന് കഴിയുമ്പോഴും, ഒരു പകൽ കഴിയുമ്പോഴും, ഒരു രാത്രി കഴിയുമ്പോഴും, ഒരു മന്യോദരം കഴിയുമ്പോഴും ഒക്കെ പ്രളയങ്ങൾ വരാറുണ്ട്. പലതരത്തിലുള്ള പ്രളയങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ ആദ്യം പറയേണ്ടായി. അങ്ങനെ മത്സ്യരൂപം എടുത്തു വന്ന ഭഗവാൻ വേദങ്ങളെ, അറിവിനെ തിരിച്ചെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, അറിവുണ്ടാക്കുക, ജ്ഞാനമാണ് ശക്തി എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഭാഗവതം ചെയ്യണത്. നമുക്ക് ഏവർക്കും ജ്ഞാനം, അറിവുണ്ടാവാൻ പ്രയത്നിക്കാം. അതിനുവേണ്ടി ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.